ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മള് നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട് കമൻസ് കാണുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. കമൻസ് വായിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് തിരക്കാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കൂടെ കൂടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ലോഡായിട്ട് വരുന്നത് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ബാക്കി പാർട്സ് എല്ലാം ഉടനെ 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 വരും. നമ്മൾ 9-ാം ക്ലാസ്സിൻ്റെ മൊത്തം ചാപ്റ്റേഴ്സും എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ കാണണം, ഇടയ്ക്കിട്ടിട്ട് പോയേക്കരുത്. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ ഇടയ്ക്ക് ക്ലാസ് ടെസ്റ്റൊക്കെ ഇട്ട് നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ, ഒത്തിരി സന്തോഷമാകും അത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മളുടെ പാരലൽ ലൈൻസിൻ്റെ ലാസ്റ്റത്തെ എക്സർസൈസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ലാസ്റ്റത്തെ എക്സർസൈസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ വലിയ കുഴപ്പമില്ലാതെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വലിയ കുഴപ്പമില്ലാതെ തന്നെ കുറച്ച് കൺസെപ്റ്റേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരില്ല. നമ്മൾ അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് വന്നാലും എന്തിടും, ആ നേരിടും. ഓക്കെ, സോ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, നമ്മുടെ ലാസ്റ്റ് എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടനിയൂസ് ടു ദ ബേസ്. എന്താ പറഞ്ഞേക്കുന്നത്, എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ദാ ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് എ ബി സി എന്ന് വിളിക്കാം. ഓക്കെ, ഈ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടനിയൂസ് ടു ദ ബേസ്. എന്താ പറയുന്നത്, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനിയൂസിൽ നിന്ന് ഇതിൻ്റെ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പം ഇതിൻ്റെ ഹൈപ്പോട്ടനിയൂസ് ഏതാ? ആ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ നീളമുള്ള ആ ഒരു ലൈനെയാണ് നമ്മൾ ഹൈപ്പോട്ടനിയൂസ് എന്ന് പറയുക കേട്ടോ. അപ്പം അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന്, അപ്പം നമുക്ക് ദേ ഇതായിക്കോട്ടെ ഇതിൻ്റെ മിഡ് പോയിന്റ്, ഏറെക്കുറെ ഇവിടെ വരില്ലേ. ഓക്കെ, അതിൻ്റെ മിഡ് പോയിന്റ് പോയിന്റിൽ നിന്ന് അതിൻ്റെ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലറിൻ്റെ പ്രത്യേകത എന്താ, ആ ഇതും രണ്ട് സൈഡും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇതിൻ്റെ ഹൈപ്പോട്ടനിയൂസിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസിലേക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനൊരു പേര് കൊടുത്താലോ, നമുക്കിതിനെ എം എൻ എന്ന് വിളിച്ചേക്കാം. ഓക്കെ, എം എൻ എന്ന് വിളിച്ചേക്കാം. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ മൂന്ന് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ, അതായത് നമ്മളുടെ എം എൻ, അതാണ് നമ്മളുടെ ഇവിടുത്തെ ദിസ് പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ, ഈ ഒരു പെർപെൻഡിക്കുലർ ആരുടെയോ ഹാഫ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ആരുടെയാ? ഹാഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിൻ്റെ വെർട്ടിക്കൽ സൈഡിൻ്റെ ഹാഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് ഇതിൻ്റെ വെർട്ടിക്കൽ സൈഡ് ഏതാ? സി ബി. ഈ എം എൻ എന്ന് പറയുന്നത് ഈ സി ബിയുടെ ഹാഫ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെക്കണം, വി ഹാവ് ടു പ്രൂവ്, വി ഹാവ് ടു പ്രൂവ് എന്ത്, എം എൻ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുക, എ ബിക്ക് പാരലലായിട്ട് ഈ എമ്മിലൂടെ ഞാനൊരു പാരലൽ ലൈൻ വരയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ എമ്മിൽ കൂടെ എ ബിക്ക് പാരലലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ എ ബി. എ ബിക്ക് പാരലലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു, അതിനെ എം പി എന്ന് വിളിച്ചു. ഞാൻ വരച്ച പാരലൽ ലൈൻ, അപ്പോൾ ഞാനിപ്പോൾ എന്താ വരച്ചേ, ഡ്രോ ഡ്രോ എം പി പാരലൽ ടു എ ബി. ഓക്കെ, എം പി പാരലൽ ടു എ ബി. ഈ എം ബിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ, ഒന്ന് നോക്കിക്കേ. എം ബിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, എം പി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോട് പാരലലാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ എഴുതി വെച്ചു. പിന്നെയോ, ഈ എം പി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഒരു മിഡ് പോയിന്റിൽ നിന്ന് വരച്ചേക്കുന്ന ലൈനാണ് അല്ലേ. ഒരു മിഡ് പോയിന്റിൽ നിന്ന്, അതായത് എം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റാണ്. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ഒരു ലൈനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഇതാണ് റിസൾട്ട്. ഇൻ എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൽ ദ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ സൈഡ് മീറ്റ്സ് ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. എന്താ ഇപ്പോൾ പറഞ്ഞേ? അയ്യോ, എന്തോ സംഭവിച്ചു അല്ലേ. എന്താ പറഞ്ഞേ?
ഭയങ്കര ഈസിയാ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വരച്ച എം ബി ഇല്ലേ, എം ബി ആരാന്നാ പറഞ്ഞേ, എ ബിക്ക് പാരലലാണ്. അപ്പം ഈ എ ബി ആരാ, നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിളിനെ നമ്മൾ എടുക്കുന്നു, ആ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലലായിട്ടും പിന്നെയോ ആ വരയ്ക്കുന്ന ലൈന് മറ്റേ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, രണ്ട് കണ്ടീഷനാണ്, ഒരു സൈഡിന് പാരലലും ആയിരിക്കണം, മറ്റേ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ പാസും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ലൈന് വേറൊരു പ്രത്യേകതയുണ്ട്, എന്തായിരിക്കും, അത് മീറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും എന്ന്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ സൈഡ്. അപ്പം അതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലായി, പി എന്ന് പറയുന്നത് ഈ സി ബിയുടെ മിഡ് പോയിന്റ് ആണ് എന്നാണ് മനസ്സിലായത്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് എഴുതി വെച്ചാലോ, ഇന്നേ ട്രയാങ്കിൾ എന്താ പറയണ്ടേ, ദ ലൈൻ പാരലൽ ടു വൺ സൈഡ് അല്ലേ, ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, വൺ സൈഡ് മൊത്തം ഞാൻ എഴുതുന്നില്ല, കാര്യം മനസ്സിലായല്ലോ. ദ ലൈൻ പാരലൽ ടു വൺ സൈഡ്, പിന്നെന്താണ്, പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് എന്നാണേ, സെൻറ്റർ അല്ല, പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ സൈഡ് എന്ത് ചെയ്യും, മീറ്റ്സ് ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലായി, ഈ എം ഇന്ന് വരച്ച സാധനം പോയി മുട്ടിയേക്കുന്നത് എവിടെയാ, മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം മക്കളെ, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി പി മിഡ് പോയിന്റ് ഓഫ് സി ബി ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ദാറ്റ് ഇംപ്ലൈസ് സി പി ഈക്വൽ ടു പി ബി അല്ലേ, സി പിയും പി ബിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് നോക്കാം ഏത് റിസൾട്ട് എന്ന് അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോണം, അല്ലേ മാർക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എന്താ റിസൾട്ട്, ആ ദ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി അതർ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ മീറ്റ്സ് ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. ഓക്കെ, ഇത് ആരും എഴുതി, ഞാൻ അതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി എന്നെ കൊണ്ട് എഴുതാൻ മേല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കണേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, എൻ എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് കണ്ടുപിടിച്ചു. എന്തിന്, നമുക്ക് നോക്കാം, എൻ മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ എൻ ഈക്വൽ ടു എൻ ബി എന്ന് പറയാം. പറയാൻ മേലെ പറയാലോ, എൻ മിഡ് പോയിന്റ് ആണല്ലോ, അതുകൊണ്ട് പറയാം. ഓക്കെ, അത് നമ്മൾ എഴുതി വെച്ചു, എ എൻ ഈക്വൽ ടു എൻ ബി ആണ്. ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുക, നമ്മൾ രണ്ട് ട്രയാങ്കിളിനെ അങ്ങ് കൺസിഡർ ചെയ്യാൻ പോവുക. കൺസിഡർ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എ എം എൻ എന്ന ട്രയാങ്കിളിനെയും, ആൻഡ് നമുക്ക് ആരെയായിരുന്നു വേണ്ടേ, നമുക്ക് എം ബിനെയാണ് വേണ്ടത്, അപ്പോൾ എം ബിനെയും കൂടെ കൊള്ളുന്ന ആരെങ്കിലും വേണം. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരു ട്രയാങ്കിൾ അതേതായിരിക്കും, എം എൻ ബി അല്ലെങ്കിൽ എം എൻ ബി എന്ന് എടുക്കാവേ. ട്രയാങ്കിൾ എം എൻ ബി അല്ലെങ്കിൽ എം ബി എൻ, രണ്ട് ശരിയാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ആ രണ്ട് ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൺസിഡർ ചെയ്തു. അത് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി, ഇത് രണ്ടുമാണ് നമ്മുടെ ട്രയാങ്കിളെ, അതിൻ്റെ എ എൻ ഈക്വൽ ടു എൻ ബി, അതായത് ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ് വെച്ച് അവർ ഈക്വൽ ആണെന്ന് എഴുതി അല്ലേ. അപ്പം എ എൻ എന്ന് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ എ എൻ എന്ന് പറയുന്ന സൈഡും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ എൻ ബി എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആണ്. ഇനി എം എൻ ഈ എം എൻ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലേ. അപ്പോൾ എം എൻ ഈക്വൽ ടു എം എൻ ആണ്. ഈ എം എൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിനുണ്ട്, എം എൻ എന്ന് പറയുന്നത് മറ്റ് ട്രയാങ്കിളിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിച്ചേക്കുന്നത്, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഓക്കെ, പിന്നെ വേറെന്ത് പറയാൻ പറ്റും, വേറെ നമുക്ക് പറയാൻ പറ്റും, എം എൻ എന്ന് പറയുന്നത് ആരാന്നാ പറഞ്ഞേ, എം എൻ എന്ന് പറയുന്നത് നമ്മുടെ പെർപെൻഡിക്കുലറാണ്. എം എൻ എന്ന് പറയുന്നത് നമ്മുടെ പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലറിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ രണ്ട് ആംഗിൾസും അപ്പുറത്തും ഇപ്പുറത്തും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ എം എൻ എ ഈക്വൽ ടു മറ്റേ ട്രയാങ്കിളിൻ്റെ എം എൻ ബി, ആംഗിൾ എം എൻ ബി, അവർ രണ്ടുപേരും ആരാ, 90 ഡിഗ്രിയാണ്. ഓക്കെ, രണ്ടും 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാ, എം എൻ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്താൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, അതിൻ്റെ ഒരു ആംഗിൾസും
ആംഗിളും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ എസ് ഐ എസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട്. ഓർക്കണുണ്ടോ? എസ് ഐ എസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സൈഡ് ആംഗിൾ സൈഡ് പ്രോപ്പർട്ടി അല്ലേ. എസ് ഐ എസ് സൈഡ് ആംഗിൾ സൈഡ്, രണ്ട് സൈഡും ഒരു ആംഗിളും രണ്ട് ട്രയാംഗിളിൻ്റെത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവൻറ്റും ഈക്വലും ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ ഈ രണ്ട് ട്രയാംഗിളും ആരാണ്? കോൺഗ്രുവൻ ട്രയാംഗിൾസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ട്രയാംഗിൾസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ട്രയാംഗിൾ എ എം എൻ ഈസ് ഈക്വൽ ഓർ കോൺഗ്രുവൻ ടു ട്രയാംഗിൾ എം എൻ ബി. ഇങ്ങനെ ആണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഓൾറെഡി ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ എന്നും എൻ ബിയും ഈക്വൽ ആണ്, എം എന്നും എം എന്നും ഈക്വൽ ആണെങ്കിൽ നമ്മളിതിൻ്റെ മൂന്നാമത്തെ സൈഡ്, ഈ ട്രയാംഗിളിൻ്റെ ഇനി ബാക്കിയുള്ള സൈഡ് എ എം ആണ്. അപ്പോൾ എ എമ്മും എന്താണ്? ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ് എം ബി ആണ്, എം ബിയും ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? എ എം ഈക്വൽ ടു എം ബി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എ എം ഈക്വൽ ടു എം സി എന്നും കിട്ടിയിട്ടുണ്ട്, എ എം ഈക്വൽ ടു എം ബി എന്നും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ എ എം എന്ന് പറയുന്ന ആള് എം ബിക്കും ഈക്വലാണ്, അതുപോലെ എ എം സിക്കും ഈക്വലാണ്. ഓക്കെ, എം സിക്കും ഈക്വൽ ആണ്. അതായത് ഇവർക്ക് എല്ലാവർക്കും ഒരേ ലെങ്താണ്. ഇതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? എ എം ഈക്വൽ ടു എം സി ഈക്വൽ ടു എം ബി നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് ഈ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും ഇതിൻ്റെ ആ ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് വെർട്ടീസസിലേക്കും ഉള്ള ലെങ്ത് സെയിം ആയിരിക്കും. അതാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. അല്ലാതെ എ എം എം സി എം ബി ഒക്കെ എന്താണെന്ന് പിന്നെ ഓർത്തിട്ട് കാര്യമില്ല. ഇതാട്ടോ പ്രൂവ് ചെയ്തേ. എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? എം എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആയിരുന്നു. ആ മിഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ആ ട്രയാംഗിളിൻ്റെ മൂന്ന് വെർട്ടീസസിലേക്കും വരച്ചാൽ ആ ഒരു ലെങ്ത്, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത റിസൾട്ട്. അപ്പോൾ എഴുതി വെക്കണം. ഇത്രയും കഴിഞ്ഞിട്ട് എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി പോയേക്കരുത്. സോ വി ഹാവ് പ്രൂവ് ദാറ്റ്, നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ഈക്വൽ ഫ്രം ഓൾ ദ വെർട്ടീസസ് ഓഫ് ദ ട്രയാംഗിൾ ഈക്വൽ ഫ്രം ഓൾ ദ വെർട്ടീസസ് ഓഫ് ദ ട്രയാംഗിൾ. ഓക്കെ അല്ലേ? മൂന്നാമത്തെ പ്രൂഫിലേക്ക് പോവാം. ഒരു പ്രൂഫ് കൂടെ ഉണ്ട് കേട്ടോ ആ ക്വസ്റ്റ്യനിൽ. നോക്കാം മൂന്നാമത്തെ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയോ? പ്രൂവ് ദാറ്റ് ദ സർക്കം സെൻറ്റർ ഓഫ് എ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. എന്താ പറയണ്ടേ? നമുക്ക് പ്രൂവ് ചെയ്യണം ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് ടേംസ് ഇവിടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സർക്കം സെൻറ്റർ ഓഫ് ദിസ് ട്രയാംഗിൾ, സർക്കം സെൻറ്റർ ഓഫ് എ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ അതിങ്ങനെ ഇരിക്കും. നമുക്കിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരയ്ക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ വരയ്ക്കും. ഇതിപ്പോൾ എന്താ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളാണേ, ഒരു ആംഗിൾ 90 ഡിഗ്രിയുള്ള ട്രയാംഗിൾ. അപ്പോൾ സർക്കം സെൻറ്റർ ഓഫ് എ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം? മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മിഡ് പോയിൻ്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് എം ആണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾ എം ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം സർക്കം സെൻറ്റർ എന്താണെന്ന് അറിയണം, അല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാനാ അല്ലേ. അപ്പോൾ സർക്കം സെൻറ്റർ എന്താന്ന് വെച്ചാൽ ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡിൽ നിന്ന് നമ്മൾ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, മൂന്ന് സൈഡിൽ നിന്ന് നമ്മൾ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് മൂന്നും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സർക്കം സെൻറ്റർ എന്ന് പറയാം. ഓക്കെ, സർക്കം സെൻറ്റർ എന്ന് പറയാം. അപ്പോൾ ഈ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാ, എവിടായിരുന്നു, ശ്രദ്ധിച്ചൊന്നും ഇല്ലേ. അതായത് എന്താ പറയുക, പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിൾ ഇപ്പോൾ എ ബിനെ നമ്മൾ മറ്റേ കോമ്പസ് ഒക്കെ കുത്തിയിട്ട് ഇതിൽ ഇവിടുന്ന് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഹാഫിൽ കൂടുതൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു, പിന്നെ താഴെ ഒരു ആർക്ക് വരച്ചു, പിന്നെ ഈ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ ആർക്ക് വരച്ചു, എന്നിട്ട് അത് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സൈഡിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഓക്കെ, അതുപോലെ ഈ രണ്ട് മൂന്ന് സൈഡിലും ഈ രണ്ട് സൈഡിലും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഓക്കെ, ആ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എല്ലാം കൂടെ, അതായത് ഈ മൂന്ന് സൈഡിൻ്റെയും പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സർക്കം സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്കം സെൻറ്റർ ഇവിടെയാണ് വരുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? പിന്നെ സർക്കം സെൻറ്ററിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ സർക്കം സെൻറ്റർ എവിടെയാണോ ആ സർക്കം സെൻറ്ററിൽ നിന്ന് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ മൂന്ന് വശത്തേക്കുള്ള ദൂരം എന്താണ്? സെയിം ആയിരിക്കും.
ഓക്കെ. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് സർക്കം സെൻറ്ററിലുള്ളത്. ഒന്ന് പെർപ്പൻഡിക്കുലർ, മൂന്ന് സൈഡിൻ്റെയും പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ അവിടെ മീറ്റ് ചെയ്യണം. രണ്ടാമത് അവിടെ നിന്ന് മൂന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പെർപ്പൻഡിക്കുലർ ബൈസെക്ടറിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നമ്മൾ എന്താ പറയുക, എ ബി എന്ന സൈഡിന് ഒരു പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ എ ബിക്ക് പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് എങ്ങനെയായിരിക്കും പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുക? ഇതാണ് എ ബി അല്ലേ. അപ്പം ഇതിന് പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എ ബിക്ക് പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരുന്നത് എ ബി ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് വെർട്ടിക്കലായിട്ടായിരിക്കും എന്ത് വരിക, പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരിക. അപ്പോൾ ഈ എ ബിക്ക് നമ്മൾ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ അതോ ഇങ്ങനെയായിരിക്കും വരിക. അത് എബി കൂടെ പാസ് ചെയ്യും, എം ഇ കൂടെ ഉറപ്പായിട്ടും പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എ ബിയുടെ കാര്യത്തിൽ തീരുമാനമായി. എ ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ഉറപ്പായിട്ടും എം ഇ കൂടെ പാസ് ചെയ്യും. അതുപോലെ സി ബി എങ്ങനെയായിരിക്കുന്നേ, സി ബി ദേ ഇങ്ങനെയായിരിക്കുന്നേ. ഇതിനൊരു പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും ഇവിടെയാണ് ആർക്ക് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ദേ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതിൻ്റെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെയാണ് വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചുമ്മാ നോക്കിയാൽ തന്നെ നമുക്കറിയാം സി ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടറും ദേ ഇങ്ങനെയായിരിക്കും വരിക, അതും എം ഇ കൂടെ പാസ് ചെയ്യും. അപ്പം എ ബിയുടെയും സി ബിയുടെയും പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ എം ഇ കൂടെ പാസ് ചെയ്യും. പിന്നെ എ സിയുടെ മിഡ് പോയിൻ്റ് ആണ് എം. അപ്പോൾ ഉറപ്പായിട്ടും എ സിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടറും എം ഇ കൂടെ തന്നെയായിരിക്കും പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ. പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ മക്കളെ, ആ ഒരു പെർപ്പൻഡിക്കുലർ അതിനെ ഈക്വലായിട്ട് ഭാഗിക്കുന്ന, അതായത് എ ബിക്ക് നമ്മൾ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ എ ബിനെ രണ്ടായിട്ട് അത് ഡിവൈഡ് ചെയ്യുന്ന. അപ്പോൾ എൻ എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണെന്നുള്ളത് ഇതിന് മുമ്പിലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വരച്ചേക്കുന്നത് തന്നെയായിരിക്കും അതിൻ്റെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരാൻ പോകുന്നത്. ഇവിടെ ഒരു പി എന്ന് പറഞ്ഞൊരു പോയിൻറ്റിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പാരലോഗ്രത്തിനൊക്കെ നമ്മൾ വരച്ച സാധനം അതാണ് അതിൻ്റെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരാൻ പോകുന്നത്. ഇവിടുന്ന് വരച്ചേക്കുന്ന എമ്മിന് വരുന്ന പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ദേ ഇങ്ങനെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും മൂന്ന് സൈഡിൻ്റെയും പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ എം ഇ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എം ആയിരിക്കും ഈ ഒരു മൂന്ന് പെർപ്പൻഡിക്കുലർ ബൈസെക്ടറിൻ്റെയും എന്ത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എം എന്ന് പറയുന്നത്, ഓർത്തോ സെൻറ്റർ ആണ് എന്ന് ബൈ ഡെഫിനിഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ എഴുതി പിടിപ്പിക്കും, നമുക്ക് എഴുതി വെക്കാം. നമുക്ക് എഴുതി വെക്കാം the point of intersection of the bisectors of the sides AB, പിന്നെ BC and AC ഈസ് എം അല്ലേ. എം ആണ് ഈ മൂന്നിൻ്റെയും പെർപ്പൻഡിക്കുലർ ബൈസെക്ടേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതുകൊണ്ട് തന്നെ എം എന്താണ്, സർക്കം സെൻറ്ററാണ്. എം ഇസ് ദ സർക്കം സെൻറ്റർ. ഇനി ഒരു കാര്യം കൂടെ, സർക്കം സെൻറ്റർ ആകണമെങ്കിൽ ഒരു കാര്യവും കൂടെ പാലിക്കണം. അതെന്താണെന്നറിയോ, എമ്മിൽ നിന്ന് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ മൂന്ന് വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നും കൂടെ തെളിയിക്കണം. അതെങ്ങനെയെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ആ, ഇതല്ലേ ഇതിന് മുമ്പ് നമ്മൾ തെളിയിച്ചു വെച്ചേക്കുന്നേ അല്ലേ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അതാണ് തെളിയിച്ചത്. എമ്മിൽ നിന്ന് മൂന്ന് വെർട്ടീസസിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ അതുകൂടെ എഴുതി വെക്കണേ. ഇഫ് എം ഈസ് ദ സർക്കം സെൻറ്റർ ദെൻ ദ ഡിസ്റ്റൻസ് ഫ്രം M to each vertex of the triangle are equal. Okay. അതിൻ്റെ പ്രൂഫ് രണ്ടാമത്തെ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, എക്സാമിനെ ചോദിക്കുന്നതെങ്കിൽ ഇത്ര എഴുതിയിട്ട് ഇവിടം വരെ എഴുതിയിട്ട് സെക്കൻഡ് പ്രൂഫ് ഇല്ലേ, ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൂടെ എഴുതിയിട്ടേ നിർത്താവുള്ളൂ കേട്ടോ. ഈച്ച് വെർട്ടെക്സ് ആർ ഈക്വൽ എന്നിട്ട് നമ്മൾ ആ പ്രൂഫ് എഴുതുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ഈസ് ദ സർക്കം സെൻറ്റർ ഓഫ് ദിസ് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ സർക്കം സെൻറ്റർ എവിടെയാണ് വരുന്നത്, ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോടെന്യൂസിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും അതിൻ്റെ സർക്കം സെൻറ്റർ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഹെൻസ് ദ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് രണ്ടടിയിൽ വരയും വരച്ചിട്ട് എഴുന്നേറ്റ് പോവുക, അതാണ് നമ്മളുടെ പ്രൂഫ്.
ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ചെയ്തത് എന്തായിരുന്നു മക്കളെ, ഈ ഒരു ലാസ്റ്റ് എക്സസൈസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മൂന്ന് പാർട്ട് ഉണ്ടായിരുന്നു. ആ മൂന്ന് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈസി അല്ലായിരുന്നോ? കുറേ കൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാലിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം കാണാം. അതുവരേക്കും സ്റ്റഡി വെൽ, ടാറ്റാ.